നൂറ്റിയൊന്നാം വയസ്സിൽ കച്ചേരി നടത്തി ലോക റെക്കോർഡ് നേടിയ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഒരു ഗായകനുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ഗായകൻ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ആ ഗായകന്റെ പേര് പാപ്പുക്കുട്ടി ഭാഗവതർ കൊച്ചിന് കൊച്ചിയിൽ വൈപ്പിനിൽ ജനിച്ച പാപ്പുക്കുട്ടി ഭാഗവതർ മൈക്കേലും അന്നയുമാണ് പാപ്പുക്കുട്ടി ഭാഗവതരുടെ മാതാപിതാക്കൾ ബേബി ഭാര്യ പാപ്പുക്കുട്ടി ഭാഗവതർക്ക് സംഗീതം എന്നത് ഉപാസനയായിരുന്നു സംഗീതത്തിന്റെ വഴികളിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള കഴിവും ആർജവവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം തൻ്റെ സംഗീതത്തെ തൻ്റെ നിയമാവലിക്ക് ഉള്ളിൽ ഒതുക്കിയിട്ടു തൻ്റെ സംഗീതത്തെ തൻ്റെ നിയമാവലിക്കുള്ളിൽ ഒതുക്കിയിടുകയും അതിൽ നിന്ന് ഒരു അംശം പോലും വ്യതിചലിക്കാതിരിക്കുകയും ചെയ്തു തൊണ്ണൂറ്റഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം വീണ്ടും ഗിന്നസ് ബുക്കിലെത്തി മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിലെ എൻറെടുക്കേ വന്നെടുക്കും പെമ്പറ നോളെ എന്ന ഗാനം പാടിക്കൊണ്ട് അദ്ദേഹം തൊണ്ണൂറ്റഞ്ചാം വയസ്സിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടി പാപ്പക്കുട്ടി ഭാഗവതരുടെ മകളാണ് സെൽമ ജോർജ് കെ ജി ജോർജിന്റെ ഭാര്യ പാപ്പക്കുട്ടി ഭാഗവതരുടെ മകൻ മോഹൻ ജോസ് മലയാളത്തിൽ അറിയപ്പെടുന്ന നടനാണ് മോഹൻ ജോസിനെ കുറിച്ച് ഞങ്ങൾ സ്റ്റോർ ചെയ്തിരുന്നു സംഗീതത്തെ കച്ചവടമാക്കാതിരിക്കാൻ പാപ്പുക്കുട്ടി ഭാഗവതർ എന്നും ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സിനിമയിൽ അദ്ദേഹം കൂടുതൽ അവസരങ്ങൾ തേടിയില്ല സിനിമയിലും നാടകത്തിലും ഒക്കെ പാടാനുള്ള ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന് വന്നു അദ്ദേഹം കൂടുതലും സ്വീകരിച്ചത് നാടകമാണ് സിനിമ സ്വീകരിച്ചില്ല കാരണം സിനിമയുടെ ചതുരക്കള്ളിയിൽ ഒതുങ്ങിപ്പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പിന്നെ ഗസലുകൾ പാടി അദ്ദേഹം വേദികളിൽ ഗസലുകൾ പാടിക്കൊണ്ട് സോജാ രാജകുമാരി അടക്കമുള്ള ഗസലുകൾ പാടിക്കൊണ്ട് അദ്ദേഹം കേരള സൈഗാൾ എന്ന സമ്പാദിച്ചു പിന്നീട് അദ്ദേഹം പല ചിത്രങ്ങളിൽ അഭിനയിച്ചു ആദ്യകാല ചിത്രങ്ങളിൽ അങ്ങനെ വിഭിന്ന തലങ്ങളിൽ ചിതറിക്കിടക്കുന്നു പാപ്പക്കുട്ടി ഭാഗവതർ എന്ന പ്രതിഭ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങൾ ഇവയാണ് പ്രസന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലായിരുന്നു പ്രസന്ന റിലീസ് ചെയ്തത് സ്ത്രീ ഹൃദയം ഒരാൾ കൂടി കള്ളനായി ശ്രീ ഗുരുവായൂരപ്പൻ ശ്യാമള ചേച്ചി ബിരുദൻ ശംഖു മുതലാളി അഞ്ചു സുന്ദരികൾ കാട്ടുകുരങ്ങ് പഠിച്ച കള്ളൻ വില കുറഞ്ഞ മനുഷ്യൻ വൈസ് ചാൻസലർ ഇത്രയും ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് അഭിനയിക്കാനാകുമായിരുന്നു പക്ഷെ കഥാപാത്രം ശക്തി ഉള്ളതാകണം കഥാപാത്രത്തിന് വ്യക്തിമുദ്ര വേണം തനിക്ക് ലഭിക്കുന്ന കഥാപാത്രത്തിന് തൻറ്റേതായ വ്യക്തിമുദ്ര വേണം ഇക്കാര്യത്തിൽ പിടി എത്ര സിനിമയിൽ വേണമെങ്കിലും അദ്ദേഹത്തിന് പാടാമായിരുന്നു പക്ഷെ അദ്ദേഹം പാടിയത് വെറും മൂന്നോ നാലോ ഗാനങ്ങൾ ആ ഗാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് മേലിക്കുണ്ടൊരു കുഞ്ഞാടിലെ എന്റെ അടുക്കെ വന്നെടുക്കും എന്ന ഗാനം തന്നെയാണ് പിന്നെ പ്രസന്നയിലെ വിധിയുടെ ലീല ആശാചക്രത്തിലെ കാണേ കരളെ ഈ മൂന്ന് ഹിറ്റ് ഗാനങ്ങൾ മാത്രമാണ് നൂറ്റിയേഴ് വയസ് വരെ ജീവിച്ചിരുന്ന കേരള സൈഗാൾ സിനിമയ്ക്ക് വേണ്ടി പാടിയത് കാരണം സിനിമയുടെ ചിട്ടവട്ടങ്ങൾ സിനിമയുടെ ചതുരക്കള്ളുകൾ സിനിമയുടെ ബിസിനസ് രീതികൾ ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻറ്റേതായ വഴിയിൽ സഞ്ചരിച്ചു ഗസലുകൾ അവതരിപ്പിച്ചു കച്ചേരികൾ നടത്തി നാടകങ്ങളിൽ പാടി നാടകങ്ങൾക്ക് സംഗീത സംവിധാനം നൽകി അങ്ങനെ വിപുലമായ രീതിയിൽ തൻ്റെ പ്രതിഭയെ കൊണ്ടുപോയി മകൾ സെൽമാ ജോർജ് സംഗീതത്തോട് താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ സെൽമ ജോർജിനെ സംഗീതം പഠിപ്പിക്കുകയും സെൽമാ ജോർജ് പിന്നീട് നല്ലൊരു ഗായികയായി മാറുകയും ചെയ്തു കെ ജി ജോർജിന് വിവാഹം കഴിച്ചതിന് ശേഷമാണ് സെൽമ ജോർജ് കുടുംബിനിയായി ഒതുങ്ങിയത് കെ ജി ജോർജിന്റെ പ്രശസ്തമായ ഉൾക്കടൽ എന്ന ചിത്രത്തിലെ ശരദിന്ദു മലർദ്ദീപം നാളം നീട്ടി എന്ന ഗാനം മാത്രം മതി സെൽമ ജോർജിന്റെ കഴിവ് അളക്കാൻ വേണ്ടി പാപ്പക്കുട്ടി ഭാഗവതരുടെ മകളെന്ന പരിഗണന എല്ലായിടത്തും സെൽമാ ജോർജിന് ഉണ്ടായിരുന്നു കെ ജി ജോർജിന് പോലും അതുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകൾ എന്ന പരിഗണന അതൊരു വലിയ പരിഗണനയായിരുന്നു പാപ്പുകുട്ടി ഭാഗവതർ ഒരു വടവൃക്ഷം തന്നെയായിരുന്നു സംഗീതത്തിന്റെ ഒരു വടവൃക്ഷം ആ വൃക്ഷത്തിൻ്റെ കീഴിൽ പല ശിഷ്യന്മാർ വന്നു പഠിച്ച് പോയി പഠിച്ചു പോയ ശിഷ്യന്മാർ പിന്നീട് ഭാഗവതരെ തിരിഞ്ഞു നോക്കിയില്ല എന്നതും ഒരു വൈചിത്രമാണ് എന്തായാലും പാപ്പുകുട്ടി ഭാഗവതർ കേരളത്തിന്റെ സൈഗാൾ തന്നെയാണ് കേരള സൈഗാൾ കേരള സൈഗാൾ എന്ന ഒരൊറ്റയാളെ മാത്രമേ നമുക്ക് വിശ്വസി വിശേഷിപ്പിക്കാനും പറ്റൂ പാപ്പുകുട്ടി ഭാഗവതരെ ൂറ്റി അഞ്ചാം വയസ്സിൽ അടിപൊളി പാട്ടുപാടി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഭാഗവതർ നൂറ്റിയൊന്നാം വയസ്സിൽ കച്ചേരി നടത്തി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഭാഗവതർ നൂറ്റിയേഴാം വയസ്സിൽ വിട പറഞ്ഞു പോയ ഭാഗവതർ പാപ്പുകുട്ടി ഭാഗവതർ ഒരു ചരിത്രമാണ് ചരിത്രത്തിന്റെ മുത്താണ് ചരിത്രത്തിന്റെ സുവർണ ലിപിയാണ്